സ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബിടെക്കിൻ്റെ എയ്ത്ത് സെമിൻ്റർ റിസൾട്ട് അതായത് ലാസ്റ്റ് സെമിൻ്റർ റിസൾട്ട് കെ ടി യു കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കെ റ്റിയുടെ സിക്സ് ബാച്ചാണിത് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കാം അപ്പം നിങ്ങൾ ഈ വർഷം അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു ഐഡിയ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കെ ടി യു എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലൂടെ നമ്മൾ കൊടുക്കുന്ന എല്ലാ അത് വളരെ ചുരുങ്ങിയ ഒരു നമ്പർ ഓഫ് മാത്രമാണ് യൂണിവേഴ്സിറ്റിയുടെ വരുന്നൂ ബാക്കി എല്ലാ കോളേജുകളുടെ അഫിലിയേഷനും കെ ടി യു ആണ് കെ ടി യു ആണ് എക്സാം നടത്തുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന സിലബസും ഒക്കെ കെ ടി യു ആണ് അപ്പോൾ നിങ്ങളിപ്പോൾ കോളേജിലൊക്കെ ചേർന്നിട്ട് നിങ്ങൾക്ക് വലിയ നോട്ട്സൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക കെ ടിയുടെ നോട്ട്സ് കിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലും ഇഷ്ടംപോലെ നോട്ട്സുകൾ ഓരോ പ്രോഗ്രാംസിൻ്റെ ഉണ്ട് അത് നിങ്ങൾക്ക് കണ്ടുപഠിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ബിടെക്കിൻ്റെ നമുക്ക് നോക്കാം അപ്പോൾ ടി കെ എം ഇപ്പോൾ ഈ രണ്ട് വർഷങ്ങളായിട്ട് ഓട്ടോണമസ് ആണ് എന്നാലും ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് കെ ടി യു ബേസ് തന്നെയാണ് അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ ടോട്ടൽ പേർസെൻറ്റേജ് ഓഫ് പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ടോപ്പിൽ വന്ന് നിൽക്കുന്നത് ഭീമ ജിഹാനാണ് നയൻ പോയിൻറ് നയൻ ഫൈവ് സി ജി പി എ നേടിയാണ് വന്നേക്കുന്നത് കൊല്ലം ടി കെ എമ്മിൽ സിവിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് അതുപോലെ തൊട്ട് താഴെ അപർണ എസ് ഉണ്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബാർട്ടൺ ഹില്ലാണ് പിന്നെ നമുക്ക് അശ്വതി ഇ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നേരത്തെ പറഞ്ഞ ആ കുട്ടിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ ആ ഒരു നമ്മളുടെ ആ ഒരു ബാച്ചിൻ്റെ റിസൾട്ടിൻ്റെ ഒരു അനലൈസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ എന്താണ് എന്നുള്ളത് അപ്പോൾ മുപ്പത്തി ആറ് എൻജിനീയറിംഗ് വിഭാഗങ്ങളിലായാണ് കെ ചിയുടെ അണ്ടറിൽ വരുന്നത് മുപ്പതിനായിരത്തി സംതിങ് കുട്ടികൾ അല്ലെങ്കിൽ മുപ്പത്തൊന്നായിരം അടുത്ത് ഈ ഒരു അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഈ റിസൾട്ട് വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ബാച്ചിലെ കുട്ടികൾക്കാണ് അപ്പോൾ അതിൽ ഒരു മുപ്പത്തൊന്നായിരം കുട്ടികൾ അന്ന് എൻട്ര അഡ്മിഷൻ എടുത്തതാണ് പക്ഷെ അതിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നമുക്ക് ചില ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതിൽ റിസൾട്ട് കയറ്റി അല്ലാട്ടോ വരുന്നത് അത് അവർ തന്നെയാണ് നിങ്ങൾക്കറിയാലോ ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ടി കെ എം ഓട്ടോണമസ് ആണെങ്കിലും ഈ ബാച്ചിലെ കുട്ടികൾ കെ ടി യുടെ സിലബസ് പഠിച്ചതുകൊണ്ടാണ് ടി കെ എം ഇതിൽ വന്നേക്കുന്നത് ഇപ്പോഴാണല്ലോ ഓട്ടോണമസ് ആക്കിയേക്കുന്നത് ഇനി നൂറ്റി ഇരുപത്തെട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നായിട്ട് ഇരുപത്തേഴായിരം വിദ്യാർത്ഥികൾ അവസാന വർഷ പരീക്ഷയ്ക്ക് യോഗ്യത നേടി അതിൽ പതിനാലായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വിദ്യാർത്ഥികളാണ് വിജയിച്ചേക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അൻപത്തഞ്ച് ശതമാനത്തേക്കാൾ കുറവാണ് ഈ തവണത്തെ വിജയ ശതമാനം അപ്പോൾ ഓർക്കുക നിങ്ങൾ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിങ് കോളേജുകളിലൊക്കെ പ്രവേശനം നേടിയിട്ട് നിങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു ഡ്രഗ്സ് കൺട്രോൾഡ് ഇതായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിട്ടൊക്കെ കുറച്ച് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണത് പിന്നെ ഞാൻ വിചാരിച്ചു ടോപ്പിക്ക് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അതിൽ പറയാതിരുന്നത് സോ നിങ്ങളെ നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങൾ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിങ് കോളേജുകളിൽ എത്തിയിട്ട് ഡ്രഗ്സ് മാത്രമല്ല അല്ലാതെയും ഈ പഠിത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകാതിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ പറയും നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് ടെൻത്താണ് നമ്മളുടെ അടിസ്ഥാനം അത് കഴിയുമ്പോൾ നമ്മൾ പറയും പ്ലസ് ടു ആണ് ഞാൻ നോക്കുന്നിട്ട് ടെൻത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിങ് അല്ലെ സോറി ഗവൺമെൻറ് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഏകജാലകം വഴി കിട്ടണമെങ്കിൽ നമ്മൾ ടെൻത്തിൽ നല്ല മാർക്ക് മേടിക്കണം ഇനി അത് കഴിയുമ്പോൾ നമ്മൾ ട്വൽത്തിൽ എത്തുമ്പോൾ പറയും ആണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ നോക്കുമ്പോഴും ട്വൽത്ത് ട്വൽത്തും അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് കാരണം നമുക്കൊരു കീം എൻജിനീയറിങ്ങിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് ട്വൽത്തിൽ മാർക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സോ ട്വൽത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവിയിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ട്വൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ഈ എൻജിനീയറിങ് സ്റ്റഡീസാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക സപ്ലൈ ഇല്ലാതെ പോരാൻ നോക്കുക പിന്നെ നല്ലൊരു പ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ള കോളേജിലാണെങ്കിൽ അത്യാവശ്യം പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ആ ചെറിയ വർഷങ്ങളിൽ തന്നെ സേഫ് ആവുകയാണ് ചെയ്യണേ സോ സപ്ലീകൾ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെടുക്കുന്നത് മനസ്സിലാവുന്നില്ല എങ്കിൽ എല്ലാവരും ആത്മാർത്ഥയോടെ ടീച്ചേഴ്സ് എടുക്കണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾ ചില ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്തു പോകും നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സിലിരിക്കണം അങ്ങനെ നിർ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഇരിക്കാതെ അങ്ങനെ ചെയ്യാതിരിക്കാം പക്ഷേ എന്നാൽ പോലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ക്ലാസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമിൻ്റെ ടൈമിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് പിന്നെ നോട്ട്സ് ചെയ്യും നോട്ട്സ് അവൈലബിളാണ് അതൊക്കെ എടുത്ത് നന്നായിട്ട് പഠിച്ച് എക്സാം സപ്ലൈ ഇല്ലാതെ പോകുക എന്നുള്ളതാണ് നിങ്ങൾ ഇന്റേണൽസും നന്നായിട്ട് എഴുതുക ഇന്റേണൽസിന്റെ ചിലവർ നമുക്ക് ഇന്റേണൽസ് അത്ര പ്രാധാന്യം എടുക്കില്ല പക്ഷേ ഇന്റേണൽസും നിങ്ങൾ നന്നായിട്ട് എഴുതുക അതിനുശേഷം എക്സാം നന്നായിട്ട് എഴുതാം സപ്ലികൾ വാങ്ങാതിരിക്കുക പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടുള്ള കുട്ടികൾ നിങ്ങളുടെ അടുത്ത് പറയും ചിലപ്പോൾ സീനിയേഴ്സ് പറയും സപ്ലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പ്ലേസ്മെന്റൊക്കെ അത്യാവശ്യം വരും എന്നുള്ളത് സത്യം ഈ വർഷം സപ്ലി ഉള്ള കുട്ടികളെ ഒന്നും പ്ലേസ്മെന്റിൽ എടുത്തിട്ടില്ല മോഡൽ മാത്രമാണ് കുറച്ചെങ്കിലും സപ്ലി ഉള്ള കുട്ടികൾക്ക് പ്ലേസ്മെന്റ് വന്നിട്ടുള്ളൂ കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സപ്ലി ഉള്ള കാരണം നമുക്ക് കൂടുതലും െന്റ് നമ്മുടെ ഐ ടി ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കാണ് കൂടുതലും പ്ലേസ്മെൻറ്റ് വരുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരെയും ഇ സി പഠിച്ചവരെയൊക്കെ എടുക്കും പക്ഷേ ഈ വർഷം വളരെ പ്ലേസ്മെൻറ്റ് കുറവായിരുന്നു മിക്ക കോളേജുകളിലും ക്യുസാറ്റൊക്കെ ആണെങ്കിലും ഇസിയിലേക്കൊക്കെ പ്ലേസ്മെൻ്റ് കുറവായിരുന്നു മാത്രമല്ല സപ്ലികളൊന്നും വന്നവരെ ഒന്നും എടുത്തില്ല എന്നുള്ളതാണ് സത്യം വളരെ അപൂർവമായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രം അല്ലെങ്കിൽ ചില ഇത് മാത്രമാണ് സപ്ലി ഉള്ളവരെടുത്തത് അപ്പോൾ സപ്ലികൾ വരുത്താതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ തവണത്തെ വിജയ ശതമാനം കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ് ഇനി പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിദ്യാർത്ഥികൾ ആറായിരത്തി സംതിങ് വിദ്യാർത്ഥികളാണ് വിജയിച്ചതോടെ വിജയി ശതമാനം അറുപത്തേഴാണ് ആൺകുട്ടികളിൽ പതിനേഴ് സംതിങ് അങ്ങനെ കുറച്ച് കണക്കുകൾ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ടോപ്പ് സ്കോറർമാരുടെ കാര്യം പറഞ്ഞു നമ്മൾ ടി കെ എം എഞ്ചിനീയറിങ് കോളേജുകളിൽ ഭീമാ ജിഹാനാണ് അതുപോലെ തന്നെ ഇ സി പേര് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇനി ഏറ്റവും കൂടുതൽ വിജയ ശതമാനം വന്നേക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് എൺപത്തെട്ട് പോയിന്റ് മൂന്ന് നാല് പെർസെൻറ്റേജ് ആണ് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നേക്കുന്ന വിജയ ശതമാനം അതുപോലെ തന്നെ ബി ആർക്കിനും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ആർക്കിടെക്ചർ കോളേജ് നടത്തുന്ന ബിഡ് കോഴ്സിലെ രണ്ടാം ബാച്ചിലും നല്ല രീതിയിൽ വിജയ ശതമാനം വന്നിട്ടുണ്ട് ഇനി സർട്ടിഫിക്കറ്റുകളൊക്കെ ഡിജിറ്റലായിട്ട് കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഈ ഇപ്പോൾ കെ ടിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കോളേജിൻ്റെയും പേർസെൻറ്റേജ് അനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് കെ ടിയുടെ വെബ്സൈറ്റ് എടുക്കുക കെ ടി യു വെബ്സൈറ്റ് എടുക്കുക റിസൾട്ട് എടുക്കുക ഇതിലെ എക്സാം റിസൾട്ടിൻ്റെ ഈ അനൗൺസ്മെൻറ്റ് കിടക്കുന്നത് കേട്ടോ ഈ അനൗൺസ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ബി ടെക് റിസൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു പി ഡി എഫ് കിട്ടും അപ്പോൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കിടക്കുന്നത് ജസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിലാണ് ഏറ്റവും നല്ല കോളേജ് ബെസ്റ്റ് എന്നുള്ള നിലക്കല്ല ജസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിലാണ് ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കൗണ്ടും പാസ് കൗണ്ടും അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്കൊരു വില ഇരുത്താം ഏത് കോളേജിലാണ് കൂടുതൽ പാസ് പെൻ്റ പെർസെൻറ്റേജ് വന്നേക്കുന്നത് ഐ തിങ്ക് ഈ വർഷം മുത്തൂറ്റും പ്രൈവറ്റിൽ മുത്തൂറ്റു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒരു കോളേജിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല എൻജിനീയറിങ് കോളേജ് സി കെ എം ആണ് ഏറ്റവും വന്നത് അപ്പോൾ ഈ ഇതല്ലാതെ കറക്റ്റ് ഒരു പേർസെൻറ്റേജ് ഓഡറിൽ അതായത് പാസ് പെർസെൻറ്റേജിൻ്റെ ഒരു ഇതും കൂടി കെ റ്റു പബ്ലിഷ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഇന്ന് വൈകിട്ടോ നാളേക്കായിട്ട് തന്നെ പബ്ലിഷ് ചെയ്യും ഈ ഇതുപോലെ തന്നെ ഒരു പി ഡി എഫ് ഇതിപ്പോൾ വന്നേക്കുന്നത് ആൽഫബറ്റിക് ഓഡറിലല്ലേ പക്ഷെ ആ ഒരു പാസ് പേഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോളേജ് കൊടുക്കാം പിന്നെ പാസ് പാസ്സാവാന്നുള്ളത് എത്ര ഇത് നോക്കിയാലും പാസ്സാവാന്നുള്ളത് നമ്മൾ തന്നെ ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കോളേജിൽ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട പിന്നെ എപ്പോഴും നമ്മൾക്ക് ഗവൺമെൻറ് കോളേജുകൾ നമുക്ക് കുറഞ്ഞ ഫീസിൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോരാനായിട്ട് സാധിക്കും പക്ഷേ മോഡലൊക്കെ പോകുമ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിലും മോഡലൊക്കെ പോളെ ഉള്ള കോളേജുകളിൽ നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉണ്ട് നമ്മൾ കാണുന്നതാണ് എല്ലാ വർഷവും നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉണ്ട് പിന്നെ ചില ബാച്ചുകൾക്ക് പ്ലേസ്മെൻറ്റ് എല്ലായിടത്തും കുറവൊക്കെ തന്നെയാണ് പിന്നീട് നമുക്ക് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ ഈസി എടുത്തവർ കമ്പ്യൂട്ടർ സയൻസ് ഈ വർഷം എനിക്ക് തോന്നും കമ്പ്യൂട്ടർ സയൻസിൽ കുറച്ച് ഡിമാൻഡ് കുറവാണെന്ന് തോന്നുന്നു അറിയില്ല നമ്മൾ ഇപ്പോൾ ഓപ്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുക ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല എങ്കിലും നിങ്ങൾ ഈസി എടുത്താണെങ്കിലും കുഴപ്പമില്ല രണ്ടും ഡിഫറൻ്റ് ആണ് കമ്പ്യൂട്ടർ സയൻസും ഈസി ആയിട്ട് സാമ്യതകൾ കുറവാണ് നമ്മൾ ഈസിയിൽ ചില സെമ്മിൽ നമ്മൾ കുറച്ചായിട്ട് കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ അത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് എടുക്കണ്ട പക്ഷേ നമ്മൾ ഈസി പഠിച്ചാലും നമുക്ക് കോഴ്സ് രേഖ പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അത് റിലേറ്റഡായിട്ട് കോഡിങ്ങും പൈത്തണും ജാവേക പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ചില ചില സമയത്ത് കോഴ്സ് റേഖലക്കെ ഫ്രീ ആയിട്ട് വരും ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിനായിരം രൂപയുടെ ഒക്കെ കോഴ്സുകൾ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈസി എടുത്ത് പഠിച്ചു എന്നാൽ എന്നാലും സോ സോഫ്റ്റ്വെയർ ഫീൽഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ നമ്മൾ സൈഡായിട്ട് പഠിച്ചു പോയി ഇപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ തുടങ്ങണം എന്നൊന്നുമില്ല നമുക്ക് ആ പ്ലേസ്മെൻ്റ് ഒക്കെ വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും അതൊക്കെ നോക്കിയിട്ട് ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഐ ടിയിൽ പ്ലേസ്ഡ് ആകും നമ്മൾ അറിയുന്ന കുട്ടികളൊക്കെ തന്നെ അങ്ങനെ ഐ ടിയിൽ ഇപ്പോൾ ഈസി ആണ് പഠിച്ചെങ്കിലും ജസ്റ്റ് അവർ പാരൻസിന് വേണ്ടി ഈസി പഠിച്ചു പോയി അജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തോക്കരുത് സപ്ലി വരരുത് എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവർ പ്ലേസ്ഡ് ആയേക്കെന്തൊക്കെ ഐ ടിയിലാണ് നല്ല രീതിയിൽ അവർ മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പക്ഷേ ഈ രണ്ടും ഒന്നാണ് എന്നുള്ള ഇതിൽ വേണ്ട അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസും ഐ ടി ആണ് സെയിം ആയിട്ട് വരുന്നത് ചെറിയ പേപ്പറുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഈസിയും കമ്പ്യൂട്ടർ സയൻസും രണ്ടാണ് പക്ഷേ കുറച്ച് ഈസിയിൽ ചില സെമ്മുകളിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് പാസ് പേഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ടേക്ക് കെയർ സ്റ്റേ ബ്ലെസ് താങ്ക് യു